കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അരുൺ ഈസ് എ പാർട്ണർ ഇൻ എ ബി സി കമ്പനി. ഹി വിഡ്രോസ് 4,000 പെർ മന്ത് റെഗുലർലി ഇൻ ദ മിഡിൽ ഓഫ് എവറി മന്ത് ഡ്യൂറിംഗ് ദ ഇയർ 2022. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് 8%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ 2022. അപ്പോൾ അരുൺ എ ബി സി എന്ന കമ്പനിയിലെ പാർട്ണറാണ്. അദ്ദേഹം എല്ലാ മാസവും 4,000 രൂപ വീതം എന്താണ് പിൻവലിക്കുകയാണ്. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, മിഡിൽ ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും ഒരു മിഡിൽ പോർഷൻ ആവപ്പെടുന്നത്, അതായത് ഇപ്പം ജനുവരി 15 അല്ലെങ്കിൽ 14, ഫെബ്രുവരി 14, 15, ഈ ഒരു സമയം ഒരു മിഡിൽ പോർഷൻ ആയിട്ട് വരുന്ന ടൈമിലായിരിക്കും അദ്ദേഹം ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡ്രോയിങ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%. അങ്ങനെയാണെങ്കിൽ 2022 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്ന നിക്കേഷ് ഇതാണ്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ആവറേജ് പീരീഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12. ഇവിടെ നമുക്ക് ആദ്യം ടോട്ടൽ ഡ്രോയിങ്സ് അറിഞ്ഞിരിക്കണം. ഒരു മാസത്തെ ഡ്രോയിങ്സ് എത്രയാണെന്ന് ക്വസ്റ്റിൻ അകത്ത് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 12 മാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഗുണം 12 ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് ആവറേജ് പീരീഡ് എന്ന് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ആവറേജ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മാസത്തിൻ്റെയും മിഡിൽ പോർഷനായിട്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാ മാസത്തിൻ്റെയും മിഡിൽ പോർഷൻ ആണെങ്കിൽ അവിടുത്തെ ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ 6. അതുപോലെ തന്നെ ഈ വിഡ്രോയിൽ നടക്കുന്നത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിവസമാണെങ്കിൽ അവിടെ ആവറേജ് പീരീഡ് നമ്മൾ 6 1/2 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനിയിപ്പം എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസം